ഇതാണ് ഞങ്ങളുടെ ഇലവഞ്ഞിപ്പുഴ. ഈ പുഴയ്ക്ക് ഒരുപാട് കഥകളുണ്ട്. അച്ഛനിടയ്ക്ക് പറയണത് കേൾക്കാം. മിസ് എനിക്കിപ്പോഴും എന്തൊക്കെയോ ആണ്, അമ്മയുടെ സ്നേഹം പോലെ. മിസ് എങ്ങനെയുണ്ട് എന്റെ ഗ്രാമം? ഞാൻ ഡ്രസ് മാറി വരാം. ടീച്ചർ ഇങ്ങോട്ട് ഇരിക്കുക. അങ്ങോട്ടിരിക്കാം. ടീച്ചറേ, ഇവൻ പഠിച്ച് നല്ല നിലയിലായാലേ എനിക്കൊരു മനസ്സമാധാനമുള്ളൂ. ഈ കളമെഴുത്തും പാട്ടും കൊണ്ടൊന്നും ഞങ്ങളെപ്പോലുള്ളവർക്ക് ഇനിയുള്ള കാലം കഴിഞ്ഞു പോകാനാവില്ല. അമ്മ കൂടെ ഇല്ലാതെ ഞാൻ വളർത്തിയ കുട്ടിയാ. ഇനി ഇവനാ എനിക്കൊരു തുണ. ഇവനിലെ ഒരു ശ്രദ്ധ വേണം. ഇനിയും വരും ഞാനിവിടെ. കളമെഴുത്ത് ഈ കൈകൊണ്ട് തന്നെ പഠിക്കണമെന്നാ ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനെന്താ, ടീച്ചർക്ക് എപ്പോഴും ഇവിടെ വരാം. ഗുരുസ്ഥാനത്ത് നിന്ന് കളമെഴുത്ത് പഠിക്കുന്നതിന് എൻ്റെ ഈ കുട്ടി തന്നെ മതി. അവനത് അവനെ തന്നെയും അർപ്പിച്ച ഉപാസനയാ. എന്നാ ശരി, എന്നാ നിങ്ങൾ ഇറങ്ങട്ടെ. ജിത്തു, ഈ പുഴ, കാവ്, ജിത്തുവിന്റെ ഈ ഗ്രാമം, അച്ഛൻ, കളിമെഴുത്ത്, എല്ലാം എല്ലാം എനിക്ക് ഇഷ്ടമായി. വല്ലാത്തൊരനുഭവം. എനിക്ക് തോന്നുന്നു ഇവിടെയൊക്കെ മുമ്പെന്നോ ഒരിക്കൽ ഞാൻ വന്നിരുന്ന പോലെ. അതെ, ഏതോ ഒരു ജന്മത്തിൽ. ആ, അതിരിക്കട്ടെ. ജിത്തു ഇതൊക്കെ എങ്ങനെ പഠിച്ചു? അച്ഛനോടൊപ്പം ചെറുതിലെ കളമെഴുത്തിനായി ഓരോരോ കാവിലും അമ്പലത്തിലും ഒക്കെ അതങ്ങനെ ഒരു ശീലമായി. അതിലങ്ങനെ മുഴുകുമ്പോ ഈ ലോകത്തൊന്നും അല്ല തോന്നും. മിസ് വരയ്ക്കുമ്പോ അങ്ങനെ തോന്നാറുണ്ടോ? പിന്നെ അങ്ങനെ പറന്ന് പറന്ന് പോകും നിറങ്ങളുടെ ഒരു ലോകത്തേക്ക്. അവിടെ ഞാനും നിറങ്ങളും മാത്രം.